Namaste. H2S in my two video like a larkum swagadam. Plus 20 class and in the number discuss each other. Plus 20 class and number chindarato balakaha. Randamata section le manavikada. A section le uri partham on a number at the other. Add the partham ko hetuhu inula bhagana number in the explain chanother. I ring him channel subscribe each other and subscribe chia younger support here. നമുക്കെന്നാ പാഠഭാഗത്തിലേക്ക് പോയാലോ. എടുത്തിട്ടുള്ള പാഠഭാഗം വരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കോ ഹേതുഹു എന്ന് പറയുന്ന ഒരു ആഖ്യായികയാണ്, കഥാരൂപേണ എഴുതിയിട്ടുള്ള ഒരു പാഠഭാഗമാണ് അത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കോ ഹേതുഹു, ഇവിടെ ഗൗതമ ബുദ്ധന്റെ ജീവചരിത്രം ആണ്, ഗൗതമ ബുദ്ധനെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് ഈ പാഠഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് പോവാം. ഗൗതമ ബുദ്ധഃ, ആദ്യം തന്നെ ഒരു പേജ് നമ്പർ 47 ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട് ഗൗതമ ബുദ്ധനെ കുറിച്ച്. അതൊന്നും നമുക്ക് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം. ബുദ്ധൻ ആരാണ് എന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ബോധിവൃക്ഷ ചുവട്ടിലിരുന്ന് ബോധോദയമുണ്ടായി അറിവിൻ്റെ അങ്ങേ തലങ്ങൾ വരെ സഞ്ചരിച്ചൊരു മഹാത്മാവാണ് ശ്രീ ബുദ്ധൻ. ഒരു രാജകുമാരനായിരുന്നിട്ട് കൂടി ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി എന്താണ് ഇതിനെ തരണം ചെയ്യാനുള്ള ഒരു മാർഗം എന്നന്വേഷിച്ച് ആ സത്യസ്ഥിതിയെ മനസ്സിലാക്കിയ ഒരു മഹാത്മാവ്. ഗൗതമ ബുദ്ധ കപിലവസ്തു നരേശസ്യ ശുദ്ധോദനസ്യ മായാദേവ്യഹാച്ച സുപുത്ര ആസീത് സിദ്ധാർത്ഥ. സിദ്ധാർത്ഥൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യനാമം. കപിലവസ്തു നരേശ, കപിലവസ്തുവിലെ രാജാവായ ശുദ്ധോദനന്റെയും മായാദേവിയുടെയും മകനായിട്ടാണ് സിദ്ധാർത്ഥൻ ജനിച്ചത്. മാനവാനാം ദുഃഖ നിവൃത്തയെ സിദ്ധാർത്ഥ പത്നിയും പുത്രം ച വിഹായ ഗൃഹാത് പ്രാവ്രജത്. എന്താണ് ഉണ്ടായത്? മാനവാനാം ദുഃഖ നിവൃത്തയെ, നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പത്നിയെയും പുത്രനെയും ഉപേക്ഷിച്ചുകൊണ്ട്, വിഹായ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഗൃഹാത് വീട്ടിൽ നിന്ന് പ്രാവ്രജത്, അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി. സഹ മഹത്യ തപസ്യയ ഏകസ്മിൻ ദിനെ പാരമാർത്ഥികം ബോധം അലഭത. അദ്ദേഹത്തിന്റെ മഹത്തായ തപസ് മൂലം അദ്ദേഹത്തിന് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായി. തഥ പ്രഭൃതിഹി സഹ ബുദ്ധഃ ഇതി പ്രസിദ്ധോ ഭവത്. അന്ന് തുടങ്ങി അദ്ദേഹം ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഗൗതമ ബുദ്ധസ്യ മാർഗഃ ബൗദ്ധധർമ്മഃ ഇതി ക്രമേണ ഖ്യാതഃ. ഗൗതമ ബുദ്ധന്റെ മാർഗം എന്നുള്ളത് ബൗദ്ധധർമ്മമാണ് എന്നുള്ള രീതിയിൽ പിന്നീട് പ്രസിദ്ധി നേടി. ബൗദ്ധദർശനസ്യ പരമസിദ്ധാന്ത ദുഃഖസ്യ മൂലം ആശ ഇത്യസ്തി. എന്താണ് ദുഃഖത്തിൻ്റെ പ്രഥമമായ മൂലം, എന്താണ് അടിസ്ഥാനം? ആശയാണ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ആഗ്രഹങ്ങളാണ് അത്ര മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെയൊക്കെ പരമമായ കാരണം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളാണ്. ധർമ്മോപദേശം കുർവാണസ്യ തസ്യ അശീതീവർഷീയം ദീർഘജീവനം വൈശാഖമാസസ്യ പൂർണിമായം സമാപ്തം. അദ്ദേഹത്തിൻ്റെ 80-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണിമയിൽ സമർപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദേഹം വെടിയുന്നത് 80-ാമത്തെ വയസ്സിലാണ്. ധർമ്മോപദേശം കുർവാണസ്യ തസ്യ അശീതീവർഷീയം ദീർഘജീവനം വൈശാഖമാസസ്യ പൂർണിമായാം സമാപ്തം. അദ്ദേഹം ധർമ്മോപദേശം നൽകി ജീവിച്ച അദ്ദേഹം 80-ാമത്തെ വയസ്സിലെ വൈശാഖമാസത്തിലെ പൂർണിമ ദിനത്തിലെ അവസാനിച്ചു എന്നാണ് പറയുന്നത്. പൗർണമി ദിനത്തിലെ സമാപിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ അതാണ് ഗൗതമ ബുദ്ധൻ. സാധാരണക്കാരുടെ, ജനങ്ങളുടെ, മനുഷ്യരുടെ മുഴുവൻ ദുഃഖത്തിന്റെ കാരണം അന്വേഷിച്ചും പുറപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ബോധോദയം ഉണ്ടാവുകയും അതിൽ നിന്ന് അദ്ദേഹം ദുഃഖത്തിന്റെ നിവാരണത്തിനുള്ള മാർഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് അദ്ദേഹത്തിന്റെ ദർശനമായി പുറപ്പെടുവിക്കുകയും ചെയ്തു. ആ പാത പിന്തുടർന്ന എല്ലാവരും ബുദ്ധധർമ്മ സന്യാസികളായി മാറി എന്നുള്ളതാണ് കഥ. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അപ്പൊ നമുക്ക് എന്നാ പാഠഭാഗത്തിലേക്ക് പോയാലോ. കോ ഹേതുഹു, എന്താണ് കാരണം? കോ ഹേതുഹു എന്ന് പറഞ്ഞാല് കാരണം എന്ത് എന്നാണ് അർത്ഥം. ആത്മനാഥ വിയോഗാത് വ്രണിതാത്മാ യശോധര ഭൂതകാല സ്മൃതിഷു വ്യാപൃത അഭവത്. ആത്മനാഥ വിയോഗാത്, ആത്മനാഥൻ വിയോഗം, ആത്മനാഥന്റെ അതായത് പ്രിയതമന്റെ വിയോഗം കൊണ്ട് ദുഃഖിതയായ യശോദ അവരുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. വ്രണിതാത്മാ ദുഃഖിത ഹൃദയായി, അതായത് ആത്മാവിൽ വ്രണപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വളരെയധികം ദുഃഖത്തോടു കൂടി
യശോധര ഭൂതകാല സ്മൃതിഷു, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച്, ഓർമ്മകളെക്കുറിച്ച്, വ്യാപൃത അഭവത്, ആ ഓർമ്മകളിൽ മുഴുകി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ കാല ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്നു യശോധര. തത്ര ഭവാൻ ഛന്ദേന സഹൈവ ജനപദം ദ്രഷ്ടും പ്രാതിഷ്ഠത. തത്ര ഭവാൻ ഛന്ദേന സഹൈവ, അവിടെ വെച്ച് ഭവാൻ ഛന്ദന്റെ കൂടെ തന്നെ ജനപദം ദ്രഷ്ടും പ്രാതിഷ്ഠത, ഗ്രാമങ്ങൾ കാണുന്നതിനായി പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. പ്രാതിഷ്ഠത എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു, ഛന്ദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ, ജനപദം എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ് അർത്ഥം, ഗ്രാമങ്ങൾ കാണുന്നതിന് വേണ്ടി പുറപ്പെട്ടു. സായം പ്രത്യാഗത ഉദ്യാനസ്യ ബിൽവവേദികായാം തൂഷ്ണീം ഉപാവിശത്. സായം പ്രത്യാഗത, സന്ധ്യയായപ്പോൾ തിരിച്ചു വന്നു. ഗ്രാമങ്ങൾ കാണാൻ പുറപ്പെട്ട അദ്ദേഹം സന്ധ്യയായപ്പോൾ തിരിച്ചു വരികയും അവിടെ ഉദ്യാനത്തിലെ ബില്ലവൃക്ഷത്തിൻ്റെ, അതായത് ബില്ലവൃക്ഷം എന്ന് പറഞ്ഞാൽ കൂവളമാണ്, കൂവളത്തിൻ്റെ വൃക്ഷമാണ്, ആ കൂവളത്തിൻ്റെ കവാടത്തിൽ തന്നെ മിണ്ടാതെ ഇരിക്കുകയാണ്. ബില്ലവൃക്ഷവേദികായാം തൂഷ്ണീം ഉപാവിശത്. തൂഷ്ണീം എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ, ഉപാവിശത് എന്ന് പറഞ്ഞാൽ ഇരുന്നു. ഒന്നും മിണ്ടാതെ ആ ബില്ലവൃക്ഷത്തിൻ്റെ കവാടത്തിൽ തന്നെ അദ്ദേഹം ഇരിക്കുകയാണ്. ചന്ദൻ്റെ കൂടെ ഗ്രാമങ്ങൾ കാണാൻ പുറപ്പെട്ട അദ്ദേഹം വളരെ ദുഃഖിതനായി ഒന്നും മിണ്ടാതെ ബില്ലവൃക്ഷ ചുവട്ടിൽ ഇരുന്നു എന്നാണ് പറയുന്നത്. തന്നേത്രേ അർദ്ധനിമീലിതേ ആസ്താം, അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളും പകുതി മാത്രം തുറന്നിരുന്നു, മുഴുവൻ തുറന്നിട്ടല്ല, കുറച്ചൊരു എന്താ പറയുക, താഴേക്ക് നോക്കി മിണ്ടാതെ ധ്യാനത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഇരുന്നിരുന്നത്. അർദ്ധനിമീലിതം എന്ന് പറഞ്ഞാലോ പകുതി തുറന്ന കണ്ണുകളുമായി എന്ന് പറഞ്ഞാൽ പകുതി അടച്ചിട്ട് ഇരിക്കുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം ബില്ലവൃക്ഷ ചുവട്ടിൽ ഇരുന്നിരുന്നത്. കിം ജാതം ഉച്ചേതാം, എന്താണ് പറ്റിയത് പറയൂ യശോധരെ. യശോധര ചെന്ന് ചോദിക്കുകയാണ്, എന്താ പറ്റിയത്, അങ്ങ് ഗ്രാമങ്ങൾ കാണാനാണെന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇത്രയും ദുഃഖത്തോടു കൂടി ഇരിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുകയാണ് യശോധരെ. അപ്പം അദ്ദേഹം വിളിക്കുകയാണ് യശോധരെ, അദ്യാഹം ലോകം അപശ്യം, ഇന്ന് ഞാൻ നാട് കണ്ടു എന്നാണ് പറയുന്നത്, ഇന്ന് ഞാൻ ലോകം കണ്ടു എന്നാണ് പറയുന്നത്. വാർദ്ധക്യം മരണം ച അപശ്യം, എന്താണ് കണ്ടത്, വാർദ്ധക്യം കണ്ടു, വയസ്സായത് കണ്ടു, മരണം കണ്ടു, ഞാൻ പോകുന്ന വഴിയിൽ മരിച്ചു കണ്ടു, വാർദ്ധക്യം ബാധിച്ചവരെ കണ്ടു. രോഗം വേദനാം ച അപശ്യം, രോഗം കണ്ടു, വേദനയും കണ്ടു, ഇതെല്ലാം പല ജനങ്ങൾക്കും പലതരത്തിലായിട്ട് അനുഭവപ്പെടുന്നത് ഞാൻ കണ്ടു. രോഗം വേദനാം ച അപശ്യം, രോഗം കണ്ടു, വേദനയും കണ്ടു എന്നിങ്ങനെ ബുദ്ധൻ പറയാണ്. ബുദ്ധൻ പറയുമ്പോൾ യശോധര മറുപടി പറയാണ്, സാധാരണം, അതിനെന്താ, അത് സാധാരണയല്ലേ. അനയാ യശോധരയാപി കിയദ്വാരം ദൃഷ്ടമസ്തി ഏതത് സർവം. അനയാ യശോധരയാപി, ഈ യശോധര പോലും, അതായത് ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം, കിയദ്വാരം, എത്രയോ പ്രാവശ്യം, ദൃഷ്ടമസ്തി ഏതത് സർവം, ഞാനിതൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിനിപ്പോൾ എന്താ, വാർദ്ധക്യം കാണാം, മരണം കാണാം, വേദന കാണാം, രോഗം കാണാം, ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുന്നതല്ലേ. അപ്പൊ ചെറുപ്പം തുടങ്ങി എത്രയോ പ്രാവശ്യം ഞാനിതെല്ലാം കണ്ടിട്ടുണ്ട് എന്ന് സിദ്ധാർത്ഥനോട് യശോധര പറയുകയാണ്. ബാല്യേ സുപ്രബുദ്ധസ്യ പുത്രീത്വേന സഖീഭിഹി സഹ വിജരത്യവസരെ, എപ്പോഴാണ് ഇതൊക്കെ ഞാൻ കണ്ടത്, ബാല്യത്തിൽ സുപ്രബുദ്ധന്റെ കുട്ടിയായിട്ട്, മകളായിട്ട്, സുപ്രബുദ്ധന്റെ മകളായിട്ട് സഞ്ചരിക്കുന്ന അവസരത്തില്, കൂട്ടുകാരുടെ കൂടെ നടക്കുന്ന സമയത്തില് ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട്. എന്ത് കണ്ടിട്ടുണ്ട്, വാർദ്ധക്യം കണ്ടിട്ടുണ്ട്, രോഗം കണ്ടിട്ടുണ്ട്, മരണം കണ്ടിട്ടുണ്ട്, അസുഖങ്ങൾ കൊണ്ടുണ്ടാവുന്ന വേദന കണ്ടിട്ടുണ്ട്, ദുഃഖിതരായ മനുഷ്യരെ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ ഞാനും കണ്ടിട്ടുള്ളതാണ് എന്ന് വളരെ സാധാരണയായിട്ട് യശോധരാദേവി സിദ്ധാർത്ഥനോട് പറയുന്നു. തേനക്കും, അതിനിപ്പോ എന്താ എന്നാണ് ചോദിക്കുന്നത്. വാർദ്ധക്യം രോഗമരണം ച സാധാരണമേവ ഹി, വാർദ്ധക്യവും രോഗമരണവും, വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ എന്താ, വയസ്സായ അവസ്ഥ കേട്ടോ, വയസ്സായ അവസ്ഥയാണ് വാർദ്ധക്യം എന്ന് പറയുക. അപ്പൊ വാർദ്ധക്യവും രോഗമരണവും, രോഗങ്ങൾ കൊണ്ട് മരിക്കുന്നതുമൊക്കെ സാധാരണമേവ ഹി, അതൊക്കെ സാധാരണയല്ലേ. സർവൈരവി ദൃഷ്ടം ച തത്, എല്ലാവരും അത് കണ്ടിട്ടുണ്ട് അല്ലേ. നമുക്ക് ചുറ്റും നമ്മൾ ജനിച്ചു വളരുന്നതിനോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ കാണും, അതൊക്കെ സാധാരണമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അതിലെന്താണ് ഇത്ര പറയാനുള്ളത് എന്നാണ് യശോധരാദേവി സിദ്ധാർത്ഥനോട് ചോദിക്കുന്നത്. യദ്യപി ഇതരേഷാം വേദനാ ദൃഷ്ട തഥാപി സ്വകീയം വേദനാം ജാനാത്യവഹി, എന്നാലും
ഇതരേഷാം വേദന നാ ദൃഷ്ട, മറ്റുള്ളവരുടെ വേദന കണ്ടില്ലെങ്കിലും സ്വകീയം വേദനാം ജാനാത്യവഹി, നമുക്ക് നമ്മുടെ വേദന മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലേ. നമുക്കും ഇത്തരത്തിലുള്ള വേദനകളൊക്കെ ഉണ്ടാവാറില്ലേ, അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. യദ്യപി ജരാവന്തം അന്യം വൃദ്ധം ന പശ്യതി, എന്നാലും ജരാനരകൾ ബാധിച്ച മറ്റൊരു വൃദ്ധനെ കാണുന്നില്ല. തഥാപി സ്വകീയസ്യ ഏവമേവ, അതുകൊണ്ട് നമുക്കും ഇത്തരത്തിൽ തന്നെയാണ് ഈ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളും അസുഖങ്ങളും മരണവും ഒക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ചെറുപ്പം തുടങ്ങി നമ്മളിതെല്ലാം മനസ്സിലാക്കുന്നതാണ് എന്നാണ് യശോധര പറയുന്നത്. നാസ്തി കോപി മൃത്യുൻമുക്ത, ആരും തന്നെ മൃത്യുവിൽ നിന്ന് മുക്തരായിട്ടില്ല, ആരും തന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഏതത് സർവം സർവത്ര സദാപി സംഭവത്യേവ, ഇതെല്ലാം എല്ലായിടത്തും എല്ലായ്പ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് യശോധര പറയുന്നത്. ഗാത്രസ്യ വാർദ്ധക്യം അനുഭൂയതേ ഖലു, നമ്മുടെ ശരീരത്തിന്റെ വാർദ്ധക്യം നമ്മൾ അനുഭവിച്ചിട്ട് തന്നെ പറ്റുള്ളൂ അല്ലേ. വാർദ്ധക്യം നമുക്ക് ശരീരത്തിന് ഉണ്ടാവുന്നതാണ്, അത് നമ്മൾ അനുഭവിച്ചേ തീരൂ എന്നാണ് യശോധരാദേവി പറയുന്നത്. മൃത്യോ അഭി അവസ്ഥ, മൃത്യുവും ഒരു അവസ്ഥയാണ്, ആ മൃത്യുവിനെയും നമ്മൾ അനുഭവിച്ചേ തീരൂ എന്നാണ് യശോധര പറയുന്നത്. അപ്പോൾ സിദ്ധാർത്ഥൻ മറുപടി പറയുകയാണ്, യശോധരെ ജീവിതസ്യ വേദന മഹമജാനം, ജീവിതത്തിൻ്റെ വേദന എന്താണ് എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കി. കേവലം ജീവിതം കിയാൻ ക്ലേശ അനുഭൂയതേ, ഒന്ന് ജീവിച്ചു പോവാനായിട്ട് എത്ര കഷ്ടപ്പാടുകളാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് സിദ്ധാർത്ഥൻ പറയുന്നത്. ഒന്ന് ജീവിച്ചു പോവാനായിട്ട് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നാണ് സിദ്ധാർത്ഥ യശോധരയോട് പറയുന്നത്. ദിനം പൂർണേ ഭാരം വഹന്ത, കഠിനം മൃദം വിദാരയന്ത, ആതപേ ശിലാം കൂർജയന്ത, കൂപാത് ജലം കർഷയന്ത, ഏതമതി കഠിനാനി കർമാണി കുറുവന്ത. എന്തൊക്കെയാണ്? ദിനം പൂർണേ ഭാരം വഹന്ത, ദിനം മുഴുവൻ ദിവസം മുഴുവൻ ഭാരം വഹിക്കുന്നവർ. കഠിനം മൃദം വിദാരയന്ത, കഠിനമായ മണ്ണ് കുഴിച്ചെടുക്കുന്നവർ. ആതപേ ശിലാം കൂർജയന്ത, നല്ല വെയിലിൽ നിന്നിട്ട് വലിയ വലിയ കല്ലുകൾ പൊട്ടിക്കുന്നവർ. കൂപാത് ജലം കർഷയന്ത, കിണറ്റിൽ നിന്ന് വെള്ളം ഭാരമുള്ള വെള്ളം വലിച്ച് കയറ്റുന്നവർ. ഏതം അതികഠിനാനി കർമാണി കുറവ്, ഇത്തരത്തിൽ കഠിനമായ ജോലികൾ ചെയ്യുന്നു അല്ലേ. ആളുകൾ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്, കഠിനമായ പ്രവൃത്തികൾ ചെയ്യുന്നവരും ധാരാളമായിട്ട് ഉണ്ട്. തഥാപി അത്യാവശ്യകം അനാർജയന്ത ഏവ ഭൂരിണ, ഇത്രയൊക്കെ പണിയെടുത്താലും അവർക്ക് ആവശ്യമുള്ളത് പലർക്കും നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് സിദ്ധാർത്ഥൻ പറയുന്നത് അല്ലേ. കഷ്ടപ്പെട്ടാലും ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കാൻ സാധിക്കാറില്ല. അത്യാവശ്യകം അനാർജയന്ത, ആർജയന്തി പറഞ്ഞ് ശേഖരിക്കുക, അനാർജയന്തി പറഞ്ഞാൽ ശേഖരിക്കാതിരിക്കുക, ശേഖരിക്കാൻ സാധിക്കാതിരിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ കഠിനമായ പ്രവൃത്തികൾ ചെയ്തിട്ടും ജോലികൾ ചെയ്തിട്ടും അവർക്ക് ആവശ്യത്തിനുള്ളത് അവർക്ക് ശേഖരിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നാണ് സിദ്ധാർത്ഥൻ പറയുന്നു. സുവർണതാലിയ മോദകാനി നൈവ ആവശ്യകാനി, സ്വർണ പ്ലേറ്റിൽ ഭക്ഷണം വേണമെന്നില്ല, സ്വർണത്തളികയിലെ മധുര പലഹാരങ്ങൾ വേണമെന്നില്ല. സിദ്ധാർത്ഥൻ പറയാണ് സുവർണതാല്യം സ്വർണത്തളിക, അതിൽ മോദകാനി സ്വീറ്റ്സ് മധുര പലഹാരങ്ങൾ നൈവ ആവശ്യകാനി, ആവശ്യമില്ല, അതല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. പിന്നെയോ കിന്തു ശുഷ്കേ പത്രേ, ഉണങ്ങിയ ഇലയിലെങ്കിലും ക്ഷുതാം ശമയതും, വിശപ്പ് ശമിപ്പിക്കുന്നതിന് വേണ്ടി അവർക്കുണ്ടാവുന്ന വിശപ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് യത് കിഞ്ചിത് ആവശ്യകം ഖലു, എന്തെങ്കിലും കിട്ടണ്ടേ എന്നാണ് പറയുന്നത്. ഉണങ്ങിയ ഇലയിലെ വിശപ്പ് ശമിപ്പിക്കാൻ ആവശ്യകമായ എന്തെങ്കിലും ഒന്ന് അവർക്ക് കിട്ടണ്ടേ, അതുപോലും അവർക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. തഥാപി അലഭമാനാഹ, അതുപോലും അവർക്ക് കിട്ടുന്നില്ല, അവരെത്രമാത്രം കാഠിന്യമേറിയ പ്രവൃത്തികളാണ് ചെയ്യുന്നത്. കഠിനമായ മണ്ണ് കുഴിച്ചെടുക്കുന്നു, അതുപോലെ കഠിനമേറിയ കല്ലത്ത് നിന്നുകൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പിളർക്കുന്നു, ചിലർ വെള്ളം വലിച്ചു കയറ്റുന്നു. എത്രയോ ഭാരമേറിയ ജോലികൾ ചെയ്തിട്ടും അവർക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുന്നില്ല. അവർ സ്വർണത്തളികയിലെ മധുര പലഹാരങ്ങൾ നിരന്തരം കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെന്താണ്? ഉണങ്ങിയ ഇലയിലെങ്കിലും അവർക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, വിശപ്പടക്കാനുള്ളതെങ്കിലും ലഭിക്കണ്ടേ, അതുപോലും കിട്ടുന്നില്ലല്ലോ എന്നാണ് സിദ്ധാർത്ഥൻ യശോധരയോട് പറയുന്നത്. തഥാ രോഗാത് ക്ലേശം അനുഭവന്ത, ഇനി ഇതൊക്കെ പോട്ടെ, വിശപ്പ് മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു കാര്യം, എന്നാലും അത് മാറ്റിവെച്ചാലോ, രോഗാത് ക്ലേശം അനുഭവന്ത, അവർക്ക് രോഗങ്ങളും വരുന്നുണ്ടേ, ഈ അധ്വാനം കൂടാതെ ഭക്ഷണം കിട്ടാതെ അവർക്ക് അസുഖങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു.
പ്രിയാ മൃത്യോഹോ ക്ലിന്നൻ നേത്രാഹ. ഓ, പ്രിയയായ മൃത്യുവിൻ്റെ ചുമന്ന കണ്ണുകളാണ് അത്. ഏത് രോഗങ്ങൾ അല്ലേ, മൃത്യു എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പം ആ മൃത്യുവിൻ്റെ, മരണത്തിൻ്റെ കണ്ണുകളാണ് ഈ കാണുന്നത് മുഴുവൻ. എന്താണ്, രോഗങ്ങളും ബുദ്ധിമുട്ടും പട്ടിണിയും കഷ്ടപ്പാടും എല്ലാം ഞാൻ കാണുന്നു. എല്ലാം അനുഭവിക്കുന്നവർ ധാരാളമായി ഇവിടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ അനുഭവിച്ചിട്ടെങ്കിലും അവർക്ക് ഒന്നും സന്തോഷിച്ചിരിക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ലല്ലോ. ഒന്ന് സന്തോഷത്തോടുകൂടി ഇരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ലല്ലോ എന്നാണ് സിദ്ധാർത്ഥൻ യശോധരയോട് അഭിപ്രായപ്പെടുന്നത്. ഏതത് സർവം പ്രിയേ, എന്നിട്ട് വിളിക്കുകയാണ്, പ്രിയേ ഏതത് സർവം മയാദൃഷ്ടം, ഇതെല്ലാം ഞാൻ ഇന്ന് കണ്ടു. ഇതഹ കിഞ്ചിത് കാലമത്ര ഏകാന്തതായാം തൂഷ്ണീം ഉപവിശാമി. ഞാൻ ഇത്തിരി നേരം, ഇതഹ ഇപ്പോൾ ഞാൻ കുറച്ചു നേരം ഇവിടെ ഏകാന്തതയിൽ ആരുമില്ലാതെ ഒറ്റയ്ക്കൊന്നിരുന്നോട്ടെ എന്ന് പറയാണ്. അദ്ദേഹത്തിന് ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒന്നിനു പുറകെ ഒന്നായി കണ്ടപ്പോൾ മാനസികമായ വളരെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് സിദ്ധാർത്ഥൻ. അദ്ദേഹത്തിന് ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ വശമാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ ചെറുപ്പകാലങ്ങളിൽ അദ്ദേഹത്തിന് അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോഴുണ്ടായ മാനസിക വ്യഥ വളരെ വലുതാണ്. അപ്പോൾ ഇതെല്ലാം യശോധരയോട് പങ്കുവച്ചതിന് ശേഷം അദ്ദേഹം പറയാണ്, ഈ ബില്വപത്രത്തിൻ്റെ, ഈ ബില്വവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഞാൻ അല്പനേരം ഒറ്റയ്ക്കൊന്നിരുന്നോട്ടെ എന്ന് പറയാണ്. ദൃഷ്ടാനാം ഹേതും പരിചിന്തയാണ്, ഞാനിവിടെ കണ്ട കാര്യങ്ങളുടെ കാരണം എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്നാണ് പറയുന്നത്. എന്തിൻ്റെ കാരണമാണ് ആലോചിക്കുന്നത്? എന്തിൻ്റെ കാരണമാണ് ഈ കഠിനാധ്വാനത്തിൻ്റെ കാരണമെന്ത്? ഈ വേദനയുടെ കാരണമെന്ത്? രോഗത്തിൻ്റെ കാരണമെന്ത്? ഭക്ഷണം കിട്ടാത്തതിൻ്റെ കാരണമെന്ത്? എന്തുകൊണ്ട് അവർക്ക് മാത്രം ഇത്രയും അധ്വാനിക്കേണ്ടി വരുന്നു? എന്നിട്ടും എന്തുകൊണ്ട് അവർ സന്തുഷ്ടരായിട്ടിരിക്കുന്നില്ല? എന്തുകൊണ്ട് അവർക്ക് രോഗങ്ങൾ വരുന്നു? ഇത്രമാത്രം കഷ്ടപ്പാടുകൾ നിരന്തരം അനുഭവിക്കുന്നവർക്ക് എന്തുകൊണ്ട് അസുഖങ്ങൾ വരുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചു നോക്കട്ടെ, ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് എന്നൊന്ന് കണ്ടുപിടിക്കട്ടെ എന്നാണ് സിദ്ധാർത്ഥൻ യശോധരയോട് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ പാഠഭാഗം. ഈ പാഠഭാഗത്തിൽ കോ ഹേതുഹു, എന്താണ് കാരണം, എന്തിൻ്റെ കാരണമാണ് സിദ്ധാർത്ഥൻ അന്വേഷിക്കുന്നത്? ജീവിതത്തിൻ്റെ തന്നെ കാരണമാണ് അല്ലേ. ചിലർ നന്നായി ജീവിക്കുന്നു, ചിലർ മോശമായി ജീവിക്കുന്നു. മോശമായി ജീവിക്കുന്നതിൻ്റെ കാരണമെന്ത്? ദുഃഖത്തിൻ്റെ കാരണമെന്ത്? വാർദ്ധക്യത്തിൻ്റെ കാരണമെന്ത്? മരണത്തിൻ്റെ കാരണമെന്ത്? രോഗത്തിൻ്റെ കാരണമെന്ത്? അല്ലേ, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. വളരെ ചെറുപ്പത്തിലേ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം വീട് വിട്ട് പുറത്തുപോയി, ധ്യാന നിമഗ്നനായി, ചിന്തയിൽ മുഴുകി. അങ്ങനെ അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി. അന്തസത്ത ഇതായിരുന്നു ആശയാണ് ദുഃഖങ്ങൾക്കെല്ലാം കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഗ്രഹമില്ലാതെ ജീവിക്കുക, അപ്പോൾ നമുക്ക് ദുഃഖത്തിൽ നിന്ന് നിവാരണം കിട്ടും എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ച ആ ഒരു ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാഠഭാഗം നന്നായി മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ പാഠഭാഗം നന്നായി വായിക്കുക, അർത്ഥമൊക്കെ മനസ്സിലാക്കുക. നോട്ട് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ക്ലാസ് കാണുന്നവരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാലാണ് എനിക്ക് കൂടുതൽ മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ കാണുക, അഭിപ്രായമൊക്കെ അറിയിക്കുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നമസ്തേ.